ഒന്ന് പറ അവനോട്. നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ, കേട്ടില്ലേ? നീ അവരോട് പോ, പിന്നെ കാളയാര് തെളിയും. ഇന്ന് നീ ആട്ടുന്നില്ല, തീർന്നില്ലേ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിടാ. ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്കൊക്കെ വാങ്ങിച്ചോളൂ, ചാന്തോ കൺമഷിയോ വളയോ, കേട്ടോ? ഞാൻ പലതവണ ചേച്ചി കഴിച്ചാണ് എനിക്ക് ബാലവാസി ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ പുള്ളി നോക്കി വെച്ചാൽ നിനക്ക് ഇതാണ്ടായിരുന്നു പോയി ചെയ്യുന്ന എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിയിട്ട് നിങ്ങളുടെ കാശ് കിട്ടും. പിന്നെ പറഞ്ഞു കാശ് വെക്കാം. വീണ്ടും കമ്മ്യൂണിക്കേറ്റ് കാശ് എന്നെ കുറച്ച് കൊടുത്തു നിങ്ങളെ. പോരടാ, ആ മതിയോ? അതാ അവര് വരുന്നുണ്ട്. അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? ആ ചെക്കനോട്? അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടെ കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞാണ്. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങിത്തന്നു. വയറ്റിൽ ഒരു ഇഞ്ച് സ്ഥലമില്ലേ. അപ്പൊ ചോറൊന്നും വേണ്ട, ഇന്ന് ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ. ഒന്നിങ്ങോട്ട് വരുമോ? ഉറങ്ങിയോ? നീ വിളകണക്ക്. അപ്പൊ ഉറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചു. ഇതെന്തിനാ ഇപ്പൊ പുകയിടുന്നെ? കൊതുകുണ്ടായിട്ടാ? കളിയാക്ക. യമുനയ്ക്ക് കുറച്ച് കരിവള വേണമെന്നുണ്ടായിരുന്നു. ഒരു കല്ലുമാല വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയും ചെയ്തു. അതിന് കാശ് എവിടെയാ? വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. ചെറിയ, തീരെ ചെറിയ. എന്തെങ്കിലൊക്കെ ഉണ്ടാവാണ്ടിരിക്കോ? ഒരു പെണ്ണല്ലേ. എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. സ്വൈര്യം തരില്ലെന്ന് വെച്ചാ? ഞാനൊരു സ്വൈരക്കേടായോ? ഉത്സവപ്പറമ്പിലെ ഞങ്ങളെ നിർത്തി ചീട്ട് കളിക്കാൻ പോയത് ശരിയായും തോന്നുന്നുണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
കണ്ണുകണ്ടൂടെ നിനക്ക്? ആ കണ്ണും കാണാം ചെവിയും കേക്കാം, അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടനെ വഴി വെച്ച് കണ്ടു, അടിച്ച് പൂസായി കെട്ടുക, ഒരു വെളിവില്ല. ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പോ ആള് ചോദിക്ക ഏത് ലീലാന്ന്. എന്നിട്ട്? അല്ല ഞാൻ ചോദിച്ചേ, നാരായണൻ കുട്ടിയേട്ടാ ലീലേച്ച് നിങ്ങളെ കെട്ടിയോളല്ലേന്ന്. അപ്പൊ പറയാ ഓളെ നീ എടുത്തോന്ന്. എനിക്കിഷ്ട. ഇനി ഈ ഭാഗത്ത് കണ്ടാ നിന്നെ കേക്കണ്ട. കനകേട്ട എന്നെ തല്ലി അല്ലേലേറ്റ കരകത്തിന് ആരാ പക്കം കിട്ടി അവിടെ പോകും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടാന്നറിയോ? കനകേട്ടൻ പണ്ടേ അവളുടെ അടുത്താ, ഇപ്പൊ കൂടി അവിടെ ഉണ്ട്. എന്തിനാന്ന് ചോദിച്ചാ തല്ലിയത്. ലക്ഷ്യമില്ലേ ലീലേച്ചി അതുമാതിരി കനകചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക. എവിടായിരുന്നു? അയ്യോ ഭ്രാന്താണ് ഈ കാട്ടണേ. വിടാൻ അവർ എന്ത് ഫിറ്റ് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. ഇതൊക്കെ കേട്ട പക്ഷൻ സഹിച്ചില്ല മോളെ. ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലോ. ഓനിത്